ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ എന്ന് പറഞ്ഞ ചാനലിനെ കുറിച്ചിട്ട് സ്നേഹിക്കറിയോ? ഞങ്ങൾ ഇങ്ങനെയൊക്കെയാ കേട്ടിട്ടില്ല. സ്നേഹ കേട്ടിട്ടില്ല. ഓക്കെ, സീതത്തോട് കേട്ടിട്ടുണ്ടോ? പത്തനംതിട്ട സീതന്റെ തോട് കേട്ടിട്ടുണ്ടോ? പക്ഷെ സീതത്തോട് മാറിപ്പോയി. കേട്ടിട്ടില്ല. ദീപ്തി ടീച്ചറെ കുറിച്ച് അറിയും? പക്ഷെ വ്യൂവേഴ്സിന് അറിയാം, എനിക്കും അറിയാം. അതായത് ഇവരെന്ന് പറഞ്ഞാൽ വലിയൊരു സ്ട്രഗിൾ കഴിഞ്ഞിട്ട് വരുന്ന ഒരു ലേഡിയാണ്. അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ലൈഫിലുണ്ടായിരുന്നു. ഞാൻ ഇവരുടെ വീഡിയോ ഫസ്റ്റ് കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മുന്നേ ഒരു തുടക്ക സ്റ്റേജിലാണ് ഞാൻ ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുന്നത്. അപ്പോ അന്ന് ആ വീഡിയോസ് കാണുമ്പോൾ ഭയങ്കര രസമുണ്ടല്ല. കുറെ ഈ നമ്മളെ ഈ ഫാമിലി വ്ളോഗ് പോലത്തെ അതേപോലെ തന്നെയാണ്. പക്ഷെ ഇത് 36 കുറച്ച് എന്താ പറയാ, ഫാമിങ് കാര്യങ്ങള്, അതേപോലെ ട്രൈബൽ കമ്മ്യൂണിറ്റീന്റെ ഇടയ്ക്ക് ഇറങ്ങി ചെന്നിട്ടുള്ള കാര്യങ്ങള്, മുട്ടക്കച്ചവടം, അങ്ങനെയൊക്കെയാണ്. ഭയങ്കര രസമാണ് കാണാൻ. പിന്നെ ഇടയ്ക്ക് ഞാൻ പിന്നെ ഒന്ന് ബ്രേക്ക് ആയി, പിന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇവരുടെ വീഡിയോസ് ശ്രദ്ധിക്കുന്നത് ഫ്ലവേഴ്സിലെ മറ്റേ 1 കോടി എന്ന് പറഞ്ഞ പ്രോഗ്രാമില്ലേ, 1 കോടി എന്ന് പറഞ്ഞ പ്രോഗ്രാമില് ഇവരുടെ ഒരു വീഡിയോ വന്നു. ആ വീഡിയോയിൽ ഇവർ ആ ഒരു എൻറ്റയർ ലൈഫ് സ്റ്റോറി പറഞ്ഞു. അതിന്റെ മുന്നേയും പിന്നെ ഞാൻ അതിന്റെ ഇടയിൽ കുറച്ച് ഇവരുടെ Q&A ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ കുറെ പേര് ഇവരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതൊക്കെ ആയിട്ട്. അപ്പോ അങ്ങനെ അങ്ങനെ ഇടയ്ക്ക് കാണും, ഇടയ്ക്ക് കാണില്ല. അങ്ങനെയാണ് ഞാൻ ഈ ദീപ്തി ടീച്ചറുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ സീതത്തോട് എന്ന് പറയുമ്പോൾ തന്നെ യൂട്യൂബിലുള്ളവർക്ക് ദീപ്തി ടീച്ചറെ കുറിച്ചിട്ടാവും അധികം അറിയുന്നതും ആ ഒരു വീഡിയോനെ കുറിച്ചിട്ടാവും പറയാനുള്ളത്. അപ്പൊ ഇപ്പോ എന്താണ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് മാരീഡ് ആണ്. ആൻഡ് മാരീഡ് ആണ് ഇപ്പോൾ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്ന് അവര് തന്നെ വന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. പറയാലോ, ഈ പറഞ്ഞ എന്താ പറയാ, ഇതേപോലെ ഡേ ടു ഡേ ലൈഫിലെ കാര്യങ്ങൾ വീഡിയോ ആക്കുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇതേ ഡിവോഴ്സ് ആണെന്ന് പറയുമ്പോൾ നേരിടുന്ന കമന്റ് സെക്ഷനും ആളുകളുടെ ചോദ്യങ്ങളും വിമർശനങ്ങളും ഒക്കെ ഒരുപാടുണ്ടാവും. അപ്പൊ ഇവരതിന് കറക്റ്റ് കാരണം പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇവർ ഡിവോഴ്സിലേക്ക് പോയത്. പിന്നെ ഇവരുടെ വീഡിയോസിന് ഞാൻ ഒരു കാര്യം പറയാം, ഇവർ എവിടെയും ഈ പറഞ്ഞ വീട്ടിലെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും സംസാരിക്കാൻ കേട്ടിട്ടില്ല. എപ്പോഴും ഒരു ഏട്ടൻ 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 ഉണ്ട് എന്ന് പറയുക അല്ലാതെ ഏട്ടനെ ഇവർ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. കുറെ തമ്മിലുകൾ ഞാനിവിടെ വെക്കുന്നുണ്ട്. ഇതിലൊക്കെ ഏട്ടനെ കുറിച്ച് പറയുന്നുണ്ട് ഈ വീഡിയോസിലൊക്കെ. ഏട്ടനെ കണ്ടിട്ടില്ല ആരും, ഇവർ കാണിച്ചിട്ടില്ല ആരും കണ്ടിട്ടും ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ ഒരു ദിവസം ഇവർ വന്നിട്ട് ഇപ്പോ 3-4 ദിവസം മുമ്പ് വന്നിട്ട് ഇവർ ഡിവോഴ്സിന്റെ കാര്യം പറയുകയാണ്. അപ്പോൾ അതിനിടയിൽ ഒരുപാട് പേർ കാരണം ചോദിക്കുന്നുണ്ട്, എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം കുറേ പേർക്ക് ഇവർ ഈ ഏട്ടനെ കൊടുത്ത ഇമേജേ അറിയുള്ളൂ, ഏട്ടൻ എങ്ങനെയാ എന്താണെന്ന് അറിയുള്ളൂ. അപ്പോൾ അതാണ് ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത്. മദ്യമാണ് പ്രശ്നം. മദ്യപാനം തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈഫ് കുടിക്കുന്നവൻ്റെയും സ്പോയിലാവും, അവൻ്റെ ചുറ്റുമുള്ളവരുടെ അവൻ സ്പോയിലാക്കും. അങ്ങനൊരു വിഷയമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ദീപ്തി ടീച്ചർ, സീതത്തോടിൻ്റെ ദീപ്തി ടീച്ചറിൻ്റെ ഡിവോഴ്സിൻ്റെ ആ ഒരു ഇഷ്യൂ, അത് അവർ വീഡിയോ ആക്കിയിട്ടുണ്ട്. 2 വീഡിയോ. ഫസ്റ്റ് വീഡിയോയിൽ അവർ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല ഡിവോഴ്സാണെന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ സെക്കൻഡ് വീഡിയോ അവർ കുറച്ചും കൂടി അധികം കാര്യങ്ങൾ പറയുന്നുണ്ട്, അവരുടെ അനുഭവിച്ച പ്രശ്നങ്ങൾ ലൈഫിൽ. ആൻഡ് എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഇത്ര എന്താ പറയുക, ഇത്രത്തോളം പ്രശ്നങ്ങൾ അനുഭവിച്ച ആൾ വളരെ കൂളായിട്ട് വന്നിട്ട് ആ പ്രശ്നങ്ങൾ പറയുമ്പോൾ അതൊരു മോട്ടിവേഷനാണ് പലരും. ലൈഫിൽ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുകയോ ഇനി ഈ ബന്ധം മുന്നോട്ട് വേണോ വേണ്ടത്. ഡിവോഴ്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തറിയോ, ഒരു അടുത്ത ചാൻസ് ആണ്. അതായത് ഒരു കാര്യമായിട്ട് ഒരു റിലേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു നോ പറഞ്ഞ് ഡിവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതവിടെ നിർത്തിയിട്ട് പോയാൽ അടുത്ത ലൈഫ് തുടങ്ങുക വേണ്ടേ? അതിപ്പോൾ കല്യാണം കഴിച്ചിട്ട് മുന്നോട്ട് പോവാം, ഇല്ല ഒറ്റയ്ക്കായിട്ട് മുന്നോട്ട് പോവാം. പക്ഷെ പിന്നെ അതിൽ പിടിച്ചു തൂങ്ങി ഡിവോഴ്സ് കഴിഞ്ഞതിന് ശേഷം പരസ്പരം ചളി വാരി എറിയുന്ന പരിപാടിയിലേക്ക് പോവാതിരിക്കുകയതായി വരുന്നുണ്ട്. അപ്പൊ ഈ ദീപ്തി ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അവരെങ്ങനെയാണ് ആ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്നത്, ആ സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്ത് സംസാരിക്കുന്ന ആട്ടത്തിൽ, ഈ ഡിവോഴ്സിന്റെ വക്കിൽ നിൽക്കുന്നവർ അല്ലെങ്കിൽ റിലേഷൻ ഇനി വേണ്ട എന്ന് വിചാരിച്ച് നെക്സ്റ്റ് റിലേഷനിലേക്ക് പോകുന്നവരൊക്കെ ചിലപ്പോൾ ഒരു ഫേസ് ഉണ്ടാവും, ഓ ഇതെങ്ങനെ നാട്ടുകാരെ അറിയിക്കും, ഇത് ഞാൻ എങ്ങനെ പുറത്ത് പറയുന്നുള്ളൊരു ഫേസ് ഉണ്ടാവും. അപ്പൊ ആ ഫേസ് കൂടി പോകുന്നവർക്ക് ഇവരുടെ ഈ ഒരു സംസാരം ചിലപ്പോൾ മോട്ടിവേഷൻ ആവും. അതാണെങ്കിൽ ഇത് നോക്കാം. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തമ്പനിയിൽ നിങ്ങൾ കണ്ടിട്ടാവണം പെട്ടെന്ന് വന്ന് കാണുന്നത് എന്ന് തോന്നുന്നു ചിലരെങ്കിലും. അപ്പൊ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഞാനും ഏട്ടനും, അതായത് എൻ്റെ ഭർത്താവ്, ഞങ്ങള് പൂർണ്ണ സന്തോഷത്തോടുകൂടി പിരിയാൻ തീരുമാനിച്ചു. അതായത് ഒന്നിച്ച് മുന്നോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ നമ്മള് അവനവൻ്റെ ഇഷ്ടത്തിന് വിട്ടിരിക്കുകയാണ്. ചിലർക്കൊക്കെ സങ്കടമായിരിക്കും, ചിലർക്ക് ചിലപ്പം നമ്മളെ നാട്ടിൽ ചിലപ്പോൾ ഇന്നിനിപ്പോൾ ഇതായിരിക്കും ചർച്ചാ വിഷയം, എന്തു ആയിക്കോട്ടെ. കാരണം പലയിടത്തും പലരും രഹസ്യമായിട്ടും ഒക്കെ പറയുന്നത് കേൾക്കുന്നു. ഇനി രഹസ്യമായിട്ട് പറയണ്ട, ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ ആ ഒരു പ്രശ്നം അങ്ങ് തീർന്നില്ല. ഓക്കെ, അപ്പൊ പലർക്കും അറിയുന്ന ഒരു വിഷയമാവും ഇപ്പൊ, രഹസ്യമായിട്ട് പലരും പറയുന്നതാവും എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തന്നെ വന്ന് പറയാണ്.
ഞാൻ പറഞ്ഞല്ലോ ഡേ ടു ഡേ ലൈഫിൽ വീഡിയോസ് ഇടുന്ന ആളുകള് ഫേസ് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ അവര് പ്രേക്ഷകരെ അറിയിക്കണം എന്നുള്ള ഒരു സിറ്റുവേഷൻ അവർക്ക് ക്രിയേറ്റ് ചെയ്യും. ഇത് ഇവര് ഞാൻ പറഞ്ഞു ഇതിനു മുമ്പ് ലൈഫിലെ പ്രശ്നങ്ങളൊന്നും അറിയിച്ചിട്ടില്ല. അവർക്ക് അസുഖമുണ്ട്, അതൊന്നും അവരങ്ങനെ സ്ട്രഗിൾ ചെയ്ത് വന്നു. പിന്നെ അവര് ആ ട്രൈബൽ കമ്മ്യൂണിറ്റിയുടെ ഇടയ്ക്ക് ഇറങ്ങി ചെന്നിട്ട് അവരുടെ പ്രശ്നങ്ങൾ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുക, അവരെ ഹെൽപ്പ് ചെയ്യുക, ആ ഒരു പാറ്റേണിൽ പോയിരുന്ന ആളാണെങ്കിൽ പോലും ഡേ ടു ഡേ ലൈഫിൽ വീഡിയോ ചെയ്യുന്നവര് അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിൽ ഓരോ കാര്യങ്ങളും കാണിച്ചിട്ട് ഒരു ഡേ വ്ളോഗ് ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും ഈ ഒരു ഫേസിലൂടെ പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അതായത് അവരുടെ ലൈഫിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർ അതുപോലെയല്ലല്ലോ യൂട്യൂബ് ചാനലിൽ കാണുന്നതെന്ന് പറഞ്ഞിട്ട് സ്വന്തം നാട്ടിൽ നിന്ന് തന്നെ ആളുകൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ ഞാൻ ഡെയിലി വ്ളോഗ് ഇട്ട് തുടങ്ങിയ എന്റെ ഒരു ലൈഫ് ഡെയിലി ലൈഫ് അറിയുന്ന എന്റെ വീട്ടുകാരും നാട്ടുകാരും എന്റെ കുടുംബക്കാരൊക്കെ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് ഇതൊന്നും കാണിച്ചില്ലെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിലും അവർ ചിലപ്പോൾ വന്ന് കമന്റ് ഇടും, അല്ലെങ്കിൽ അവർ സംസാരിച്ചുകൊണ്ടിരിക്കും. ആ യൂട്യൂബിലാവാ അങ്ങനെ, പക്ഷെ അവരുടെ ബാക്കിൽ ഇത് നടക്കുന്നുണ്ട് എന്നുള്ളത്. സോ ആ ഒരു സംസാരം ചിലപ്പോൾ അവർ കേട്ടിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം ഇവരിപ്പോ വന്നിട്ട് എന്ത് ചെയ്തത്, ഇങ്ങനെ വീഡിയോയിൽ വന്നിട്ട് ഓക്കെ ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ഞാനായിട്ട് പറയാന്ന് പറഞ്ഞ് പറഞ്ഞു തുടങ്ങിയത്. ഇനിയും കാരണങ്ങളൊന്നും നമ്മളിപ്പം പെട്ടെന്നൊന്ന് പിരിഞ്ഞു എന്നും പറഞ്ഞ് നമുക്കൊരു എന്താ അറിയിച്ചിനോ അങ്ങനെയുള്ള എന്തിനേലും വേണ്ടിയിട്ട് നമ്മൾക്കൊരു കുറെ കാരണങ്ങൾ ഇട്ട് പരസ്പരം ചെളിവാരി എറിയുക എന്ന് പറയത്തില്ല, അതായത് പരസ്പരം നമുക്ക് ആക്ഷേപിക്കാനോ ഉള്ള യാതൊരു പിന്നെ തീരുമാനം ഇല്ല, അങ്ങനൊരു വിചാരമില്ല. അതുകൊണ്ട് ഞാൻ അറിയിക്കുന്നു എന്നേ ഉള്ളൂ. നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല ഏട്ടനെ, വീഡിയോയിൽ കണ്ടിട്ടില്ല, കാണിക്കണം, കാണാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇനിയിപ്പം അതങ്ങനെ പോട്ടെ, കാണാത്തവർ കാണാതെ തന്നെ പോട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ ലൈക്ക് ഐ സെഡ് അവരിതുവരെ ഏട്ടൻ എന്ന് പറഞ്ഞ ആളെ കാണിച്ചിട്ടില്ല. ഏട്ടനുണ്ട് ഹസ്ബൻഡ് ഉണ്ട് എന്ന് പറയല്ലാതെ അവര് കാണിച്ചിട്ടുണ്ടായില്ല. അപ്പോ അവരിത് പറയാൻ പറഞ്ഞ ഫ്ലോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി അങ്ങോട്ട് പരസ്പരം ചളി വാരി എറിയുന്നില്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്താണെങ്കിലും ഇങ്ങനെ സെപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്, ഇനിയിപ്പോ അത് ചളി വാരി എറിയുന്നില്ല പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു 7 മിനിറ്റുള്ള വീഡിയോ ഇട്ടിട്ട് ഫസ്റ്റ് വീഡിയോ അവരോട് ഡ്രോപ്പ് ചെയ്തു. പക്ഷെ നെക്സ്റ്റ് പിന്നെ ഒരു വീഡിയോ വരികയാണ്, ഇതിനകത്ത് കുറെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവര് എന്ത് സംഭവിച്ചു എങ്ങനെയാണ് ഉണ്ടായത്, അത് പറയാൻ വേണ്ടി അവരെ ഫോഴ്സ് ചെയ്തത് ആരാണ്, ഓക്കെ പ്രശ്നം എന്താണ് എന്നുള്ളത് പുറത്ത് പറയാൻ അവരെ ഫോഴ്സ് ചെയ്ത. അവര് ശരിക്കും ഒരു വീഡിയോ ഇട്ടിട്ട് നിർത്താനുള്ള പ്ലാൻ ആയിരുന്നു തോന്നുന്നു. പക്ഷെ ഇത് സെക്കൻഡ് വീഡിയോയിൽ അവർ പറയുന്നത് ഈ മദ്യത്തിനെ കുറിച്ച് ഇത് ഫോഴ്സ് ചെയ്തതാണ് ആരോ, അപ്പൊ ആരാ ഫോഴ്സ് ചെയ്തത്, എന്താണ് ഇവർ പറയണേ എന്നുള്ളത് കൂടി നോക്കി നോക്കണം. ഒരാളെയും നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെടരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് പറയുന്നതല്ല, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അതാരാന്നുള്ള കാര്യമൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. എനിക്ക് വീട്ടുകാരുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് അല്ലെ, വീട്ടുകാരൊക്കെ ഇന്ന് കാണും നാളെ കാണും പിന്നെ ഭാവിയിൽ നിങ്ങൾക്ക് കൂടെ നിൽക്കാൻ അവസാനം ഏട്ടനെ കാണുള്ളൂ അങ്ങനെയൊക്കെ ചില വർത്തമാനങ്ങളൊക്കെ വരുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയട്ടെ, അന്നും ഇന്നും ഞാൻ വീട്ടുകാരെ ഡിപ്പെൻഡ് ചെയ്തല്ല ജീവിക്കുന്നത്. ഇപ്പോഴാണെങ്കിൽ പോലും ഞാൻ ജോലിയെടുത്ത് ഞാൻ വാടക കൊടുക്കുന്ന എൻ്റെ വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, അല്ലാണ്ട് വീട്ടുകാരെ ഞാൻ ഒന്നിനും വേണ്ടി ബുദ്ധിമുട്ടിക്കാറില്ല. എനിക്കവരെ കണ്ടുകൊണ്ടിരിക്കണം, അതുകൊണ്ട് ഞാനിവിടെ വന്നു. ഇനിയിപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും വിശ്വസിക്കണമെന്നൊന്നും എനിക്ക് ഒരു നിർബന്ധവുമില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നു. ഒരു പക്ഷേ എൻ്റെ അവസ്ഥയുള്ള ചില കുഞ്ഞുങ്ങൾക്കെങ്കിലും അതൊരു പിന്നെ പ്രശ്നങ്ങളിൽ നിന്ന് മുന്നോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമാവുന്നെങ്കിൽ നമുക്കത് മതി, അതിൻ്റെ ഒരു സന്തോഷം. ഓക്കെ, അപ്പോൾ അവർ പറയിപ്പിക്കുന്നതാണ് അവരെ കൊണ്ട്, അത് പറയിപ്പിക്കുന്ന ആളാരാണെന്നും എങ്ങനെ പറയേണ്ട ഒരു അവസ്ഥ ഒന്നുള്ളതും അവർ കുറച്ച് മുന്നിക്കാണ്ട് പറയുന്നുണ്ട്. പിന്നെ ഈ ഡിവോഴ്സ് ആവുക അല്ലെങ്കിൽ സെപ്പറേറ്റഡ് ആവുക എന്ന് പറയുന്ന സമയത്ത് എപ്പോഴും ചിലപ്പോൾ ഞാൻ ആണോ പെണ്ണോ എന്ന് പറയുന്നില്ല, ഞാൻ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്, ഓ അവനെ അവളെ ഒട്ടിട്ട് പോയി കഴിഞ്ഞാൽ നിനക്ക് നല്ല സുഖമല്ല, നിന്നെ താങ്ങാൻ ആൾക്കാരുണ്ടല്ലോ. പെണ്ണും ചിലപ്പോൾ പെണ്ണിനോട് പറയും, ചിലപ്പോൾ ആണിനോട് പറയും, ഓ നിനക്ക് കുറേ പൈസ ഉണ്ട്, നിനക്ക് കുറേ ആൾക്കാരുണ്ട്, ഇപ്പോൾ അതുകൊണ്ട് നീ ഈ പരിപാടി എടുത്ത് നിനക്ക് വേറെ ബന്ധം. ഇത് സൊസൈറ്റി പറയും, പക്ഷെ സൊസൈറ്റി പറഞ്ഞു എന്ന് വിചാരിച്ചു, സൊസൈറ്റി പറയും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരും നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് മൂവ് ഓൺ ചെയ്യണമെങ്കിൽ നമുക്ക് മൂവ് ഓൺ ചെയ്ത് പോവാം. ഓക്കെ, സൊസൈറ്റിയിലുള്ളവർ പലതും പറയാം, അത് നോക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ആ നൃത്തം മാത്രമേ ഉള്ളൂ, നമ്മളെ ലൈഫ് പുഴുത്ത് 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 പഞ്ചറായി പോകും. അതിനും തന്നെ എന്താ, അവർ പറയുന്നത് പറഞ്ഞോട്ടെ, നമ്മൾ മൂവ് ഓൺ ചെയ്യാം, എത്ര കാലം പറയും, കുറച്ച് കാലമേ പറയൂ, അത് കഴിഞ്ഞാൽ ഉണ്ടായിരിക്കും, പിന്നെ അവരവരെ കാര്യം നോക്കി പോയിക്കോളും, നമ്മൾ ഹാപ്പിയായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഈ 2 വർഷമായിട്ട് ഇങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നു എന്നുള്ളത്, അത് എൻ്റെ ജീവിതത്തിൽ എല്ലാം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടോ നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് ആൽക്കഹോൾ കടന്നു വന്നു. അതായത് ഏട്ടൻ ആൽക്കഹോൾ അഡിക്റ്റാണ്. 3 തവണ നമ്മുടെ മലയാളപ്പുഴയുള്ള നവജീവൻ
ഡി അഡിക്ഷൻ സെന്റർ, മദ്യവിമുക്ത കേന്ദ്രം നവജീവൻ അവിടെ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു 3 തവണ. അപ്പൊ അവിടുത്തെ സ്റ്റാഫിനൊക്കെ കൃത്യമായിട്ട് അറിയാം. അവിടുത്തെ സ്റ്റാഫ് ഒരു ചേച്ചിയൊക്കെയുണ്ട്. ചേച്ചിയൊക്കെ എന്നെ എപ്പോഴും വഴക്ക് പറയാം, എന്തോനിങ്ങനെ നീ വീണ്ടും വീണ്ടും കൊണ്ടുവന്ന് ട്രീറ്റ്മെന്റ് എടുക്കുക, എന്താ വേണ്ടെങ്കിൽ നിനക്ക് ഉപേക്ഷിച്ചാൽ പോരെ, എന്തിനിങ്ങനെ കഷ്ടപ്പെടുന്ന എന്നൊക്കെ ചേച്ചി ചില സമയത്ത് കരഞ്ഞോണ്ട് വരെ പറയാറുണ്ട്. അവിടെയുള്ള അത് അച്ഛന്മാർ നടത്തുന്നതാണ്, അവർക്കൊക്കെ അവരൊക്കെ ഇതിന് സാക്ഷിയാണ്. ഒന്നത്, രണ്ട് മദ്യപിച്ചു കഴിഞ്ഞാൽ പൊതുവെ അറിയാലോ വല്ലാണ്ട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. മദ്യപാനം, മദ്യപാനത്തിൽ തുടർന്നുണ്ടാവുന്ന സ്വഭാവമാറ്റം, സ്വഭാവമാറ്റം എന്ന് പറയുമ്പോൾ ഒട്ടുമിക്ക എല്ലാ മദ്യപാനികൾക്കും ഈ സ്വഭാവമാറ്റത്തിലൂടെ വരുന്നതെന്ന് പറഞ്ഞാൽ കണ്ണ് ലൈക്ക് അടിക്കുക, കച്ചറുണ്ടാക്കുക, തെറി വിളിച്ച് പറയുക, ഒരു പബ്ലിക് ന്യൂയിസൻസ് പ്ലസ് വീട്ടിലെ ന്യൂയിസൻസ്, ഇതാണ് സംഗതി. മദ്യപിച്ച് കഴിഞ്ഞാൽ സൈഡിൽ ഒതുങ്ങി കൂടുന്നവർ വളരെ കുറവായിരിക്കും. മദ്യപിച്ച് കഴിഞ്ഞാൽ ബാഹുബലി ആവാനും മറ്റേ റോക്കി ബായി ആവാനും ആ ഒരു മെന്റാലിറ്റി ആവും ആളുകൾക്ക് ഉണ്ടാവുക. അപ്പം പിന്നെന്ത് ചെയ്യും, കണ്ണ് കണ്ടവരോടൊക്കെ കച്ചറുണ്ടാക്കും, ഭാര്യ ഉണ്ടെങ്കിൽ ഭാര്യനെ പിടിച്ചടിക്കും. ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് ഇവർ ഫേസ് ചെയ്ത് ഇവർ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, ഇവർ അങ്ങനെ പോയി ആ ഒരു ലൈഫിന്റെ സ്ട്രഗിൾ സ്റ്റേജിൽ നിന്നാണ് ഇവർ എന്ത് റിയലൈസ് ചെയ്തത്, ഇനി ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. മദ്യം വില്ലനായ ഒരു ഫാമിലിയുടെ കാര്യങ്ങൾ ഇനിയിപ്പോൾ ഞാൻ കൂടുതലായിട്ട് പറയേണ്ട, നമ്മൾ പല കേസിലും കണ്ടിട്ടുള്ളതാണ്, ഭയങ്കര സ്ട്രഗിളാണത്. അപ്പം നിങ്ങൾ എന്നെ സ്ക്രീനിൽ കാണുന്നു, ഞാൻ ശരിക്കും ഈ ഒരു എന്താ പറയുന്നത് ഈ ആദിവാസി കുടിലുകളിലേക്കും ഒക്കെ ഞാൻ ഈ ഓടിച്ചെന്ന് പോകുന്നതും കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ സന്തോഷവും ഇരിക്കുന്നത് അവിടെയാണ്. കാരണം എന്നെ ശരിക്കും ഉപദ്രവിക്കുമായിരുന്നു, ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു. പലപ്പോഴും എന്താ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ പോലും ആരും അറിയാറില്ലായിരുന്നു, ഞാൻ ആരടുത്തും പറയാറുമില്ലായിരുന്നു. എപ്പോഴോ കൊടുത്തൊരു വാക്കിൻ്റെ പേരിൽ ഞാൻ ഒരുപാട് സഹിച്ചു, ഒരുപാട് സഹിച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് സഹിച്ചു. പിന്നെ ഓക്കെ, അപ്പോ അവരുടെ ആ ഒരു സഹനം ഇതുവരെയായിട്ട് അവർ പറഞ്ഞിട്ടില്ല. ഇതിപ്പോ അവരെ പറയേണ്ട സിറ്റുവേഷൻ വന്നത് എന്താണെന്ന് കൂടി അവർ പറയുന്നുണ്ട്, ഇനി മുന്നോട്ട് എന്താണ്, എന്തുകൊണ്ടാണ് അവർ വന്ന് പറഞ്ഞത്. പക്ഷെ ഇങ്ങനെ സഹിച്ചു ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ നമ്മുടെ സൊസൈറ്റിയിലകത്ത്. ഒരു സ്റ്റേജിന് വേറെ സ്റ്റേജിൽ ഇവരൊക്കെ എന്തെങ്കിലും ചെയ്യും, അപ്പൊ ആ ചെയ്യുന്നതിനേക്കാൾ നല്ലത് പറഞ്ഞ് മുന്നോട്ട് പോവാണ്, ബന്ധം കട്ട് ചെയ്യാൻ മുന്നോട്ട് പോവാണ്. അച്ചാച്ചിയൊക്കെ എന്താ ഒരുപാട് സപ്പോർട്ട് ചെയ്ത്, അണ്ണാണിയെ പോലെ തന്നെ, മോനെ പോലെ ഒരുപാട് കൊണ്ട് നടന്നു. മോനെ പോലല്ല, ഞാൻ കുഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവനെ തന്നെയാണ് മോനാണ്. ഇപ്പോഴും ഇപ്പോഴും എന്റെ പൊടി കുഞ്ഞു കഴിഞ്ഞാൽ ഈ വീട്ടിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അവനെയാണ് ഇപ്പോഴും. പിന്നെ നമുക്കൊരു പഴയ പഴഞ്ചൊല്ലുണ്ട്, പെരയ്ക്ക് മുകളിലേക്ക് സ്വർണം കായ്ക്കുന്ന മരമാണ് ചായഞ്ഞാലും അത് വെട്ടിക്കളയണം. പക്ഷേ ഇത് നമ്മളെ വെട്ടിക്കളഞ്ഞിട്ടില്ല, നല്ല വടവിട്ട് പിടിച്ചൊന്ന് തൽക്കാലത്തേക്ക് ഒന്ന് അകറ്റി നിർത്തിയിട്ടേ ഉള്ളൂ. ഇതൊരു കാർമേഹമാണെന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ഈ കാർമേഹം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറും, മാറിയിട്ട് വീണ്ടും സൂര്യപ്രകാശം ഉണ്ടാവും. ഇത് വിട്ടുകൊടുക്കത്തില്ല, അവനെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ ഞാൻ അവനെ സ്നേഹിക്കുന്നു, അവനാണ് എൻ്റെ എല്ലാം, അവനെ എനിക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. പക്ഷേ സഹിക്കാൻ വയ്യാത്ത കാര്യങ്ങൾ, ആവശ്യമില്ലാതെ ചിലപ്പോൾ വണ്ടി എടുത്തോണ്ട് ഞാനും അവനും കൂടെ ഒരു ദിവസം പോയിച്ച് വന്ന വരവിന് എത്ര 3 ആക്സിഡൻറ്റ്, 3 കലങ്ങൾ ഞാൻ മക്കളോട് പോലും പറഞ്ഞിട്ടില്ല. റോങ് സൈഡിൽ കൂടെ പോയി 3 കലങ്ങുകൾ, 3 ബൈക്കുകാർ തലനാഴിയിലേക്ക് രക്ഷപ്പെട്ടു, വേറെ 2-3 ബൈക്കുകാർ, അവസാനം വണ്ടി എല്ലാവരും കൂടെ കൂടി വഹഞ്ഞങ്ങ് വഹഞ്ഞേച്ച് അവർ പറഞ്ഞ് ഈ വണ്ടിയിലിരിക്കുന്നവൻ്റെ ചോര ഈ മണ്ണ് വീണ് ഇതിലിറച്ചിയാൽ മണ്ണ് പറ്റിയാൽ ഞങ്ങൾക്ക് സഹിക്കുകയില്ലെന്നും പറഞ്ഞേച്ച് അവർ വണ്ടി വളഞ്ഞിട്ടാണ് നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നത്. മകൾക്ക് ഇത്രയൊക്കെ ഉപദ്രവം ഉണ്ടാക്കിയ ഒരു മരുമകനെ കുറിച്ചിട്ടൊരു അച്ഛൻ ഇത്ര നന്നായിട്ട് പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സിനേ പറയാനുള്ളൂ. സ്റ്റിൽ ആ ഒരു അച്ഛൻ പറയുന്നത് അവനെനിക്ക് വേണം, ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ തന്നെയാണ്. ബട്ട് ദീപ്തി എന്ന് പറഞ്ഞ വ്യക്തി അവരുടെ പേഴ്സണൽ ലൈഫിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ സി അത് അയാളുടെ ഈ പറഞ്ഞ ദീപ്തിയുടെ ഫാദറിൻ്റെ ഒരു മനസ്സ് എന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ചിലപ്പോൾ മുമ്പിൽ വിചാരിക്കുന്നത് മദ്യപിക്കുമ്പോഴാണല്ലോ ആ ഒരു വ്യക്തി അങ്ങനെയാകുന്നത്, മദ്യപാനം മാറ്റി നിർത്തിയ നല്ല മനുഷ്യനാണ്, സോ ലൈഫിലേക്ക് തിരിച്ചു കൊണ്ടുവരാം എന്നുള്ളൊരു തോട്ട് ചിലപ്പോൾ അച്ഛന് വന്നു കാണും. അതുകൊണ്ടാവും പറയാം, അല്ലെങ്കിൽ ദീപ്തിയെ സങ്കടപ്പെടുത്തേണ്ട കൂടുതൽ പറഞ്ഞിട്ട് എന്നുള്ളത്. പക്ഷെ ഇതൊക്കെ അവർ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ വണ്ടിയിൽ പോയ എക്സ്പീരിയൻസ് പറയുന്നു, ദീപ്തി അവരെ തല്ലി എക്സ്പീരിയൻസ് പറയുന്നു. സോ മദ്യം വിഷം ഒരു കാരണവശാലും ഞാൻ അവനെ തെറ്റുകാരനെന്ന് പറയത്തില്ല. എത്ര തെറ്റ് ചെയ്താലും ഞാൻ അവനെ ന്യായീകരിക്കുക മാത്രമേ ഉള്ളൂ. അവനെൻ്റെ കുഞ്ഞാണ്, അവനെന്നെ അതുപോലെ സ്നേഹിക്കുന്നുണ്ട്. പിന്നെ പൈസയുടെയും കാര്യങ്ങളുടെയും ഒക്കെ കണക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ വരുന്നതിന് മുമ്പ് എനിക്ക് 6 ലക്ഷം രൂപ കടമുള്ളായിരുന്നു, ഇപ്പം എൻ്റെ പേര് 25 ലക്ഷം രൂപ കടമാണ്. അത്രയാണ് കാര്യങ്ങളുടെയൊക്കെ കിടപ്പ്. അപ്പോൾ ഞാൻ എടുത്ത തീരുമാനം ഒരിക്കലും തെറ്റല്ല. ഞാൻ ഈ അനുഭവിച്ചത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഏതൊക്കെ തരത്തിലുള്ള വേദനകളാണ് ഞാൻ ഓരോ ദിവസവും, പലപ്പോഴും നിങ്ങൾക്കറിയാം പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന്. ഉറങ്ങാൻ പറ്റാത്തതാണോ ഉറക്കാത്തതാണോ എന്ന് ഞാൻ എങ്ങും അത് പറഞ്ഞിട്ടില്ല ഇതുവരെ.
അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്കറിയാം ഒരുപാട് പെൺകുട്ടികൾ എന്നെ വിളിച്ചിങ്ങനെ വിഷമം പറയാം, അവരനുഭവിക്കുന്ന ദുരന്തങ്ങളും പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം. ഞാൻ പൊതുവേ ഒരു എന്താ പറയുക, എത്ര നെഗറ്റീവ് ഉണ്ടെങ്കിലും ഒരാൾക്കൊരു പോസിറ്റീവ് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ഒരു പോസിറ്റീവ് കാര്യത്തിനെ ഒരുപാട് അത് കണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു വീഡിയോയിൽ എൻ്റെ ഏട്ടൻ ഇതെല്ലാം ചെയ്തു, അല്ലെ വീഡിയോയിൽ ഇത്രയും കൃഷി ചെയ്തു, കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത് പുള്ളിയെ ഞാനൊന്ന് എന്താണ് അത് ആ വഴിയെങ്കിലും സന്തോഷിക്കട്ടെ, നല്ല രീതിയിൽ ബാക്കി മുന്നോട്ട് ചെയ്യട്ടെ, കൂടെ നിൽക്കട്ടെ, സപ്പോർട്ട് ചെയ്യട്ടെ എന്നുള്ളൊരു വിചാരത്തിലാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു പരിധി കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും പറഞ്ഞിട്ട് പോലും ഉണ്ടാവത്തില്ല. വീഡിയോ കണ്ടവർ ചിലപ്പോൾ ചോദിക്കും പിന്നെ എന്തിനാ ഏട്ടൻ ഏട്ടൻ എന്ന് പറഞ്ഞാൽ കൊണ്ട് നടന്നത്. ഏട്ടൻ ഏട്ടൻ എന്ന് പറഞ്ഞാൽ കൊണ്ട് നടക്കാൻ കാരണം ഇതാണ്, അതായത് ഒരു സപ്പോർട്ട് കൊടുത്താൽ രക്ഷപ്പെടും, അല്ലെങ്കിൽ കുറച്ച് എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് വിചാരിച്ചിട്ടാണ് അവർ ആ സപ്പോർട്ട് കൊടുത്ത് മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നെ പൈസ അടിക്കുന്നതും പിടിക്കുന്നതിനും പുറമെ ആ കുടുംബത്തിന് വലിയൊരു ബാധ്യതയും ഈ മനുഷ്യൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഹസ്ബൻഡ് എന്ന് പറയുന്ന ഒരാൾ. സോ ആ ഒരു ബന്ധം ഒഴിവാക്കുന്നത് തന്നെയാണ് ബെറ്റർ. ഇപ്പം ഈ ഒരു അരമണിക്കൂർ മുന്നേ പോലും പറ്റിയ പോലെ ഫോൺ വിളിച്ചിട്ട് ഈ നാട്ടിലുള്ളവരോടും അറിയാവുന്ന എല്ലാവരോടും ഫോൺ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് സംസാരിക്കും. ഇപ്പം നമ്മളൊന്ന് ഒത്തുതീർപ്പാവുകയോ അല്ലെങ്കിൽ ഒന്ന് പിരിഞ്ഞു പോവുകയോ ചെയ്താൽ അതിനെ അതിൻ്റെ വഴിക്ക് വിടുകയല്ല, ദ്രോഹിക്കാവുന്നതിൻ്റെ മാക്സിമം എന്നെ ദ്രോഹിച്ചുകൊണ്ടേയിരിക്കുന്നു, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു, ചിലരൊക്കെ അതിനെ കൂട്ടു നിൽക്കുന്നു. എന്തായാലും ഞാൻ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുള്ളൂ, കാരണം എനിക്ക് പേടിക്കേണ്ടതായ കാരണമില്ല. ഞാൻ കള്ളത്തരം ചെയ്യാത്തത്തോളം കാലം ഞാൻ വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ലെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം എൻ്റെ തീരുമാനമാണ് തെറ്റോ അത് ആരുടെയും തീരുമാനമായിക്കോട്ടെ, പലരും വിചാരിച്ച ഞാൻ സാമൂഹ്യ സേവനത്തിന് വേണ്ടിയിട്ട് കുടുംബജീവിതം വേണ്ടാന്ന് വെച്ചെന്നാ, അതുപോലെ ചിലർ പറയുന്നത് ഭർത്താവിന് ഞാൻ സമയം കൊടുക്കില്ല എന്ന്. എൻ്റെ കൂടെ തന്നെയായിരുന്നു ഇത്രയും ദിവസവും, ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്, പിന്നെ ഇതിൽ കൂടുതൽ സമയം എങ്ങനെയാണ് കൊടുക്കുന്നത്? നിങ്ങളെ കാണുന്ന 20 മിനിറ്റ് വീഡിയോ മാത്രമല്ലല്ലോ ജീവിതം, മാത്രമല്ല എനിക്ക് സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ആദ്യം തൊട്ടേ തന്നെ എന്താ എൻ്റെ ഭർത്താവ് മദ്യപാനിയാണ്, എന്നെ ശാരീരികമായി ഉപദ്രവിക്കുന്നു, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് സിമ്പതി കാണിച്ചിട്ടൊരു റീച്ച് ഉണ്ടാക്കേണ്ട യാതൊരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോ അവര് പറഞ്ഞൊരു കാര്യം ആദ്യം പറഞ്ഞത് എന്തുകൊണ്ട് അവരിതിപ്പൊ പറയുന്നു, അതിന്റെ കാരണമാണ് അവര് പറഞ്ഞത് നാട്ടിലെല്ലാരെയും വിളിച്ചിട്ട് ഇവരെ കുറിച്ച് ഓരോന്ന് പറഞ്ഞു കൊടുക്കുക. സോ സെറ്റിൽമെന്റ് ആയിട്ട് പോയിട്ട് കോംപ്രമൈസ് ആയി പോയൊരു കാര്യം അവിടെ വിടാതെ റിലേഷൻ കഴിഞ്ഞു എന്ന് പറഞ്ഞ് ഇവർ മൂവ് ഓൺ ചെയ്യുമ്പോൾ അവരെ മൂവ് ഓൺ ചെയ്യാൻ വിടാതെ അവരുടെ ബന്ധുക്കളെയും വീട്ടുകാരെയും വിളിച്ച് പറയുന്നതും അങ്ങനത്തെ ഒരു കാര്യത്തിലൂടെ ഈ ഹസ്ബൻഡ് എന്ന് പറയുന്ന വ്യക്തി അങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇവരിത് വീഡിയോ ആയിട്ടിടുന്നത്. അതുപോലെ ഒരുപാട് പെൺകുട്ടികളുണ്ട്, ഞാൻ തീരുമാനമെടുക്കാൻ വൈകിപ്പോയി. വൈകിപ്പോയെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ജീവജാലങ്ങളോടും ഒരു അനുകമ്പയുണ്ട്, ആ അനുകമ്പയുടെ പേരിൽ ഒരുപാട് സഹിച്ച് അവസരങ്ങൾക്ക് മേലെ അവസരങ്ങൾ ഞാൻ കൊടുത്തുകൊണ്ടേയിരുന്നു. ഇപ്പം നന്നാവുന്നേ നന്നായിക്കോട്ടെ, നന്നാവുന്നേ നന്നായിക്കോട്ടെ, പറ്റില്ല എന്ന് കണ്ടപ്പോൾ. ഒരുപക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേർക്ക് അറിയായിരിക്കും ഇതിനെപ്പറ്റി, ആരും ഉറക്കെ പറയുന്നില്ല, അല്ലെ ചില പക്ഷേ പിന്നിൽ നിന്ന് സംസാരിക്കുന്നുണ്ടാവാം. ഇപ്പോൾ എനിക്ക് ആളുമായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, ഏതെങ്കിലും ഒരു നമ്പറിൽ നിന്ന് ഇടയ്ക്ക് വിളിക്കും, എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ ഒരു ഡീറ്റെയിൽസും ഇല്ല. പക്ഷെ നാട്ടിലുള്ള പലരെയും വിളിക്കുന്നുണ്ട് എന്നൊക്കെ എനിക്കറിയാം. എന്തായാലും ഈ വീഡിയോ കാണുമെന്നും എനിക്കറിയാം. ഞാൻ പറയാതിരുന്ന പല കാര്യങ്ങളും വളരെ ചെറിയ കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഓക്കെ, അപ്പോൾ അവരെ കൊണ്ട് പറയിപ്പിച്ചതാണെന്ന് അവർ ക്ലിയർ ആയിട്ട് പറഞ്ഞു. പിന്നെ സീതത്തോടിൻ്റെ ദീപ്തി എന്ന് പറയുന്ന ഈ ലേഡി ഒരുപാട് ട്രൈബൽ ആയിട്ടുള്ള ആളുകൾക്ക്, കുട്ടികൾക്ക് ട്രൈബൽ കോളനിയിൽ പോയിട്ട് അവർക്കൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അവർക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം അവർ അതിനുവേണ്ടി ചിലവാക്കുന്നുണ്ട്. അവർ സ്വന്തമായിട്ട് അധ്വാനിച്ച് ഫാമിങ്ങും അതും ഇതും മുട്ടകൃഷിയും അതും ഇതും ഒക്കെ ചെയ്തിട്ട് അവരുണ്ടാക്കുന്ന പൈസയും അവരവിടെ ചിലവാക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ലെറ്റ്സ് സേ ഒരു പൊളിറ്റീഷ്യൻ ചെയ്യാത്ത അത്രയും എന്താ പറയുക ഹെൽപ്പിംഗ് ഹാൻഡ് ഇവർ ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചിലരൊക്കെ പറയും ഇപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് ഇവർ ഭർത്താവിനെ ഒഴിവാക്കി പോയി എന്നൊക്കെ പറയുന്നവരോട് മാക്സിമം ഇവർ പരിശ്രമിച്ചിട്ടുണ്ട് ഹസ്ബൻഡിനെ കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട്, എന്നിട്ടും പറ്റാത്തൊരവസ്ഥ. ആ ഒരവസ്ഥയിലാണ് ഇവർ ഡ്രോപ്പ് ചെയ്യുന്നത്. ഇന്ന് ഡ്രോപ്പ് ചെയ്ത് പോയിട്ട് വീണ്ടും ശല്യമാവുമ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുക എന്നുള്ളൊരു പരിപാടി അത് അവർ ചെയ്തു. ഓക്കെ, പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവർ ഈ പറഞ്ഞ പോലെ 20 മിനിറ്റ് വീഡിയോയിൽ കാണുന്ന ലൈഫല്ല ഇവരുത് എന്നുള്ളത്, എല്ലാവരുടെയും പോലെ തന്നെ അതല്ല ലൈഫ്. റിയാലിറ്റി ഇസ് ഡിഫറെൻറ്റ്, റീൽ ഇസ് ഡിഫറെൻറ്റ്. സോ റിയാലിറ്റി പറയേണ്ട ഒരു അവസ്ഥ റീൽ ലൈഫ് ഇടുന്നവർക്ക് വരുന്നുണ്ട്. അത് ഈ ഡേ ടു ഡേ ലൈഫ് ലോഗ് ചെയ്യുന്നവർക്കാണ് അത് കൂടുതൽ ഫേസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. സോ ആ ഒരു ലൈഫിൻ്റെ സ്റ്റേജിൽ ഇവർക്കും വന്ന് പറയേണ്ട ഒരു ആവശ്യം വന്നു, ഇവരും വന്ന് പറഞ്ഞു. കമൻറ്റ് ബോക്സിലൊക്കെ അതും ഇതും പറയുന്നവർ കാണും, വീടിൻ്റെ അടുത്തും നാട്ടിലും ചുറ്റും നിന്ന് പറയുന്നവരുണ്ടാവും. നമ്മുടെ ലൈഫാണ്, നമ്മൾ മൂവ് ഓൺ ചെയ്യുക, നമ്മൾ മുന്നോട്ട് പോവുക. സ്ട്രഗിള് വരും. ഇപ്പോൾ മദ്യം എന്താ പറയുക പിടിമുറുക്കിയ വീടുകളിൽ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അവർക്കൊക്കെ എന്താ പറയുക ചിലപ്പോൾ പുറത്ത് വരാൻ വളരെ പ്രശ്നം, കാരണം സപ്പോർട്ട് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ജീവിക്കാൻ മുന്നോട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള അവസ്ഥ കൊണ്ട് സഹിച്ചിരിക്കുന്നവരായിരിക്കാം. മദ്യമില്ലനാവുന്ന പല, മദ്യം മാത്രമല്ല മയക്കുമരുന്നൊക്കെ വില്ലനാവുന്ന പല ഫാമിലീസും ഉണ്ട്. സോ അതിലൊക്കെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ ഞാൻ പറയുമ്പോൾ സർക്കാരിൻ്റെതായിട്ടുള്ള ഒരുപാട് വഴികളുണ്ട്, പക്ഷെ അതൊക്കെ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല.
ചിലർക്ക് കിട്ടും ചിലർക്ക് കിട്ടില്ല. സോ അങ്ങനെയല്ല, ഇങ്ങനെ മദ്യവും ലഹരിയും ഒക്കെ ഭയങ്കര എന്താ പറയുക ഓ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന വീടുകളിലുള്ള ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറച്ചൊന്ന് ഒന്ന് 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 ഉണർന്ന് പ്രവർത്തിക്കണം. എല്ലാവർക്കും ഇപ്പോൾ സീതത്തോടുള്ള ദീപ്തിനെ പോലെ ലൈഫിൽ ഓക്കെ ഒരു സ്ട്രഗ്ലിംഗ് ഫേസ് ആണ്, കാരണം അവർ ആദ്യം മുതലേ സ്ട്രഗ്ലിംഗ് ഫേസ് കണ്ടു വന്നതുകൊണ്ടും അത് അതിൽ നിന്ന് എങ്ങനെ മുന്നോട്ട് വരാമെന്നുള്ളത് അവരുടെ ഒരു ഡേ ടു ഡേ ലൈഫിൽ അവർ പഠിച്ചതുകൊണ്ടും ഇത് അവർക്കൊരു ഭയങ്കര എന്താ പറയുക വലിയൊരു കാര്യമാണെങ്കിൽ പോലും അവർക്കത് ഈസി ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്, കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ട്, ചിലർക്ക് അത് പറ്റിയെന്ന് വരില്ല. സോ ഇവർ ഈ പറയുന്നതും ഇവരുടെ ആ ഒരു സംസാര രീതിയൊക്കെ മോട്ടിവേഷൻ ആവുന്നുണ്ടെങ്കിൽ ലൈഫിൽ ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ആ ഷെല്ല് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാൻ പറ്റും.